കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞത് അദ്ദേഹം അത് അന്ന് എല്ലാം പിൻവലിച്ചിട്ട് ഞാൻ ഇനിയും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ പാർട്ടിക്കോ ഒന്നും പറയുകയില്ല എന്ന് പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ട് പോയത്. അപ്പൊ ആ ഉറപ്പ് അദ്ദേഹം തന്നെ ലംഘിച്ചുകൊണ്ട് രാജേന്ദ്ര മന്ദലം പി വി അൻവറിന്റെ വാർത്താസമ്മേളനം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കടന്ന് ആക്രമിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷവുമായ കോൺഗ്രസും ബി ജെ പി മാത്രം ഇങ്ങനെ ആക്രമണം നടത്തിയിട്ടുള്ളൂ. ആദ്യമായിട്ടൊരു താങ്കൾ നേരത്തെ പറഞ്ഞത് സി പി എമ്മിന്റെ അല്ല സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ അക്രമം നടത്തിയത്. സ്വർണ്ണക്കാരുടെ കേസ് ബന്ധപ്പെട്ടാണ് എല്ലാ തെളിവുകളും പുറത്തുവിട്ടിരിക്കുന്നത്. അതെ അതെ, കാട്ടുകള്ളനാണ് ശശി എന്നും അതുപോലെ തന്നെ സി പി എം മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള പിണറായി വിജയനാണ് ഈ സ്വർണ്ണക്കാരെ സഹായിക്കുന്നതെന്നുള്ള വളരെ വളരെ അധികം പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ഉപോത്ബലകമായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ടോ എന്ന് പറയാൻ പറ്റുകയില്ല. അത് അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. സ്വർണ്ണക്കടത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഇതിലെല്ലാം ദുരൂഹതയുണ്ട്. അപ്പൊ ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രിയും കൂടെ പറഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ കാര്യം വ്യക്തമായിട്ട് കഴിയാൻ. എന്തായാലും ഇതിപ്പോ പാർട്ടി വിടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്. വ്യക്തമായ ഒരു കാര്യം പാർട്ടി വിടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സി എം എന്റെ ഗ്രാഫ് പൂജ്യത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് പാർട്ടിയിൽ പലർക്കും ഉള്ള ഒരു അഭിപ്രായമാണ്. അതുപോലെ പൊതുജനങ്ങളിൽ പലർക്കും ഉള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തിന്റെ റോളിൽ നിന്ന് അദ്ദേഹം ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നോട്ടീസിൽ 320 ഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ 200 ഗ്രാം കുറഞ്ഞു എന്നൊക്കെയാണ് അത് പോലീസുകാരെ കടത്തുന്നത്. മുഖ്യമന്ത്രി നേരത്തെ മറുപടി പറഞ്ഞു. അപ്പൊ ആ മറുപടിയെയും അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇനി പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലെന്ന് വ്യക്തമായി. അതുപോലെ തന്നെ എം എൽ എ ആയിട്ട് തുടരാനൊരു അവസരം അദ്ദേഹത്തിന് കൊടുക്കുകയല്ല. സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാവില്ല. സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഇനി എനിക്ക് തോന്നുന്നു അദ്ദേഹം മിക്കവാറും രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചത്. സമ്മർദ്ദം ഉണ്ടാവും തീർച്ചയായിട്ടും. അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ തന്നെ 2 പോലീസുകാർ വീടിന് മുറ്റത്തുണ്ടായിരുന്നു. ഈ പത്രസമ്മേളനം നടത്താൻ തന്നെ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പോലീസ് തീർച്ചയായിട്ടും ഇത്രയധികം വളരെ അധികം പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള റെവലേഷൻസ് വന്നതുകൊണ്ട് പോലീസിന്റെ ഒരു നോട്ടം അദ്ദേഹം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉത്തരവാദിത്വരഹിതമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റും ഉണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. നടപടികൾ പോലീസ് കൈക്കൊള്ളുക തന്നെ ചെയ്യും. അങ്ങനെ പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആണ് ഇതെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തിരിച്ചടി ഉണ്ടാവേണ്ടി വരും എന്ന് തന്നെയാണ്. പോലീസ് ജാഗ്രതയായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് തന്നെ വളരെ സുധീരമായിട്ട് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഒരുപക്ഷെ സി പി എമ്മിൽ പലരും പങ്കുവയ്ക്കുന്ന അഭിപ്രായം പറയാൻ മടിക്കുന്നതും ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എന്താ വി എസ് ഇത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിന് അവരുടെ തിരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂര്യൻ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞു. ആ സൂര്യൻ അണഞ്ഞു പോയി, ആ കപ്പൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പി വി അൻവറിന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞാണ് ആ അച്ഛനാണ് പി വി അൻവർ തള്ളി പറഞ്ഞിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് ആ ഇന്റഗ്രിറ്റി ഒന്നും അല്ല, കൺസിസ്റ്റൻസി ഉള്ള ആളല്ല. അപ്പൊ തരം പോലെ ഇദ്ദേഹം ഒരു വികാര ജീവിയെ പോലെയാണ് പെരുമാറുന്നത്. അതാ ഈ കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞത് അദ്ദേഹം അത് അന്ന് എല്ലാം പിൻവലിച്ചിട്ട് ഞാൻ ഇനിയും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ പാർട്ടിക്കോ ഒന്നും പറയുകയില്ല എന്ന് പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ട് പോയത്. അപ്പൊ ആ ഉറപ്പ് അദ്ദേഹം തന്നെ ലംഘിച്ചുകൊണ്ട് ഇത്രയും പ്രൊവോക്കേറ്റീവ് ആയിട്ട് പറയണമെങ്കിൽ ആ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന്, അന്ന് മുഖ്യമന്ത്രി ഏൽപ്പിച്ച ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോ മുഖ്യമന്ത്രി അടുത്ത പത്രസമ്മേളനത്തിന് എന്താകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിന് രാഷ്ട്രീയ പാർട്ടിയുടെ മറുപടി ഉണ്ടാവും. അത് ഇപ്പൊ എന്തായാലും അത് എല്ലാം കരുതി തന്നെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിൽ വലിയ കഴമ്പൊന്നുമില്ല. സ്വർണ്ണക്കടത്ത് ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് മുഖ്യമന്ത്രി അന്വേഷിച്ചു. മുഖ്യമന്ത്രിക്ക് അതല്ല പണി, അത് പോലീസിന്റെ പണിയാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് പോലീസിന് അല്ലാത്തയാണെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കോടതിയിലേക്ക് പോകും. ഇനി ഇപ്പൊ അൻവർച്ച് പോകാൻ സാധ്യതയുള്ള സ്ഥലം കോടതി. ഇപ്പൊ പത്രസമ്മേളനം കഴിഞ്ഞു, ഈ തെളിവുകളുമായിട്ട് അദ്ദേഹം ശേഖരിച്ച ഇപ്പോ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുള്ള ആളുമായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം, അദ്ദേഹം നീണ്ടുപോയ ഒരു അഭിമുഖം, സാധാരണ അങ്ങനെയൊന്നും കാണിക്കാറില്ല പത്രസമ്മേളനങ്ങളിൽ. ആ അഭിമുഖത്തിൽ നിന്നുള്ള ആ തെളിവുകളും ഒക്കെ ആയിട്ട് വെച്ച് അതൊരു വീഡിയോ തെളിവാണ്, അല്ലെങ്കിൽ വിഷ്വൽ എവിഡൻസ് ആണ്, ഒരു എക്സിബിറ്റ് ആണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിലേക്ക് പോകാനായിരിക്കും തീരുമാനിക്കുക. അപ്പൊ ഈ കോടതിയിൽ പോകുമ്പോൾ ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇത്രയൊക്കെ മതിയോ ഇതിന്? മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ളത് ശരിയാണ്, പായിരിക്കാം. പക്ഷേ ഒരു കേസിൽ ഇങ്ങനെ അഴിമതി നടന്നിട്ടുണ്ടോന്നാണ് ഇത്രയും മതിയോ തെളിവ് എന്നുകൊണ്ട്. പണ്ടൊരു സദാവരി 41 വെട്ട് വെട്ടിയ പാർട്ടിയാണ്. ആ അതെ അതെ, അതിപ്പോ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇതിപ്പോ വലിയ പബ്ലിസിറ്റി ആയിപ്പോയി, വലിയ പബ്ലിസിറ്റി ആയിപ്പോയി. കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പൊ അറിയാതെ പോലും സംഭവിച്ചാൽ സി പി എം ആണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ അറസ്റ്റിന് പോലും മുതിരിയില്ലെന്നാ തോന്നുന്നത്.
പക്ഷേ കരുതിയിരിക്കേണ്ട അവസരമാണ് പി വി അൻവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. പാർട്ടിയുടെ ഈ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എത്രമാത്രം ഇദ്ദേഹത്തെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇവിടെ ഇപ്പോ നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിനെ ആതിരെ ആഞ്ഞടിക്കേണ്ട പാർട്ടിയുടെ ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം സി പി എം മനസ്സിലാക്കിയ ഒരു കാര്യം. എന്റെ ജില്ല എല്ലാ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ കാര്യം ഇടപെട്ട് ചോദിക്കുകയാണ്, ചേർത്തൽ ആദ്യമായിട്ട് എന്റെ ഒരു അറിവ് മാധ്യമ ഫീൽഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു പണ്ട് വി എസ് അച്യുതൻ പിണറായി വിജയൻ വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഇതുപോലെ ഒരു വെല്ലുവിളി ആദ്യമായിട്ട് എന്റെ അറിവിൽ കാണുന്നത് ഞാൻ. അതെ അതെ, ഇതുപോലെ ശക്തമായിട്ടൊരു വെല്ലുവിളി അദ്ദേഹം നടത്തിയതുപോലെ, ഇടതുപക്ഷ സ്വതന്ത്രനാണ് നടത്തിയതുപോലെ ഒരു തുറന്ന മനസ്സോടെയുള്ള ഒരു അറ്റാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം കൽപ്പിച്ച് തന്നെ വാർത്താ സമ്മേളനം ഈ സമയത്ത് അവസാനിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് അറിയാം ഇനി എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നത്. വലുതായിട്ടൊന്നും ഉണ്ടാവുന്നതാണ് പ്രഖ്യാപിക്കേണ്ടതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു പോകും.